നമസ്കാരം ഓർക്കും പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ബാഴ്സലോണയുടെ ഇതിഹാസ താരമായ ബൊജാങ്കർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ ഹൈദരാബാദ് എഫ്സിയിലേക്ക് പോകുമെന്ന് റൂമറുകളൊക്കെ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ബൊജാങ്കർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വെറും 24% മാത്രമുള്ളൂ. മറുഭാഗത്ത് ഹൈദരാബാദ് എഫ്സിയിലേക്ക് അദ്ദേഹം വരാൻ 65%. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ബൊജാങ്കർക്ക് വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അദ്ദേഹം ഹൈദരാബാദ് എഫ്സിയിലേക്ക് പോകാൻ ഇപ്പോൾ സാധ്യതകൾ കൂടുകയാണ്. ഇനി അദ്ദേഹം ഏത് ക്ലബിലേക്ക് വരുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ATKയുടെ ഇന്ത്യൻ താരമായ ജോബി ജസ്റ്റിന് ഈ സീസണിൽ പരിക്കു കാരണം ഈ സീസണിലെ ഒറ്റ മത്സരങ്ങളും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജോബിൻ ജസ്റ്റിനെ ടീമിലേക്ക് എത്തിക്കാൻ അവർക്ക് ട്രാൻസ്ഫർ ഫീ മുടക്കേണ്ടി വരും. കാരണം ATK മോഹൻ ബഗാനിൽ ജോബി ജസ്റ്റിന് ഇനിയും കോൺട്രാക്റ്റ് ഉണ്ട്. ജോബി ജസ്റ്റിന് വേണ്ടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ചർച്ചകൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഈസ്റ്റ് ബംഗാളിലെ ഇന്ത്യൻ സ്ട്രൈക്കറായ JJ പകരക്കാരനായിട്ടായിരിക്കാം ജോബി ജസ്റ്റിനെ അവർ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 10 ഹെഡ് കോച്ചുകളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഓസ്ട്രേലിയൻ കോച്ചായ കെവിൻ മസ്കാറ്റ് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കോച്ചുകളിൽ ഏറ്റവും കൂടുതൽ സാധ്യത കെവിൻ മസ്കാറ്റ് വരാൻ തന്നെയാണ്. എന്തായാലും പുതിയ കോച്ചിൻ്റെ അനൗൺസ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വൈകാതെ തന്നെ നടത്തും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്ത ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലും എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.